അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്മാഉല്ലാഹിൽ ഹുസ്ന. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ ഖാലിഖ്, അൽ ഖല്ലാഖ് എന്നീ തിരുനാമങ്ങളെ സംബന്ധിച്ചാണ്. കാര്യങ്ങളെല്ലാം കണക്കാക്കുകയും തീരുമാനിക്കുകയും എന്നിട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നവനാണ് അൽ ഖാലിഖ്. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാ വസ്തുക്കൾക്കും ഉണ്മയും സൃഷ്ടിപ്പും നൽകുന്നവൻ എന്നതാണ് അൽ ഖാലിഖ് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 11 സ്ഥലങ്ങളിൽ അൽ ഖാലിഖ് എന്ന നാമം വന്നിട്ടുണ്ട്. എന്നാൽ ഖൽഖ് എന്ന പദം കൊണ്ട് രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കപ്പെടും എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്ന്, മുൻ മാതൃകയില്ലാതെ പടക്കുകയും ഉണ്മ പകരുകയും ചെയ്തവനായ അള്ളാഹു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു, എന്നാൽ അവന് പുറമെയുള്ളവർ സൃഷ്ടിച്ചത് എന്താണെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. രണ്ടാമത്തെ ഉദ്ദേശം ഇപ്രകാരമാണ്: തയ്യാറാക്കുക, നിർണയിക്കുക, രൂപം നൽകുക എന്നിങ്ങനെ. അഥവാ അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളെ കൊണ്ട് മനുഷ്യർ പലതിനും രൂപം കൊടുക്കാറുണ്ടല്ലോ. അവിടെയും ഖൽഖ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. സൂറത്തു മുഅ്മിനൂനിൽ മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് രൂപം നൽകിയതിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് അള്ളാഹു ഇപ്രകാരം പറയുന്നുണ്ട്: ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. ഇവിടെ ഖാലിഖീൻ എന്ന ബഹുവചന രൂപം ഉപയോഗിച്ചത് രൂപം നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആരാധനക്കർഹനും അവൻ മാത്രമാണ്. ഒരിക്കലും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ذَلِكُمُ اللَّهُ رَبُّكُمْ لَا إِلَٰهَ إِلَّا هُوَ خَالِقُ كُلِّ شَيْءٍ فَاعْبُدُوهُ. അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് അവൻ. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. സൃഷ്ടാവും സൃഷ്ടികളും സമമാവുകയില്ല എന്നുള്ളതാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഗൗരവതരമായ പാഠം. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ് അഫലാ തദക്കറൂൻ. അപ്പോൾ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാകുമോ? നിങ്ങളെന്താണ് ചിന്തിച്ച് മനസ്സിലാക്കാത്തത്? അള്ളാഹുവിന് പങ്കു ചേർക്കൽ മഹാപാപമാണെന്ന് ഉണർത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ കാരണവും ഉണർത്തിയിട്ടുണ്ട്. ഏതാണ് ഏറ്റവും വലിയ പാപമെന്ന് അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഇപ്രകാരമാണ് അതിന് മറുപടി പറഞ്ഞത്: നീ അള്ളാഹുവിന് അവൻ നിന്നെ സൃഷ്ടിച്ചവനായിരിക്കെ തുല്യനുണ്ടാക്കലാണ് ഏറ്റവും വലിയ മഹാപാപം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിൽ അൽ ഖല്ലാഖ് എന്ന തിരുനാമം വന്നതായിട്ടും കാണാൻ സാധിക്കും. സൃഷ്ടിപ്പിലെ പുതുമ കാണിക്കുന്നവരും താൻ ഉദ്ദേശിക്കും വിധം സൃഷ്ടിച്ചുണ്ടാക്കുന്നവരുമാണ് അൽ ഖല്ലാഖ്. തൻ്റെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും അറിയുന്നവന് അള്ളാഹു മാത്രമാണ്. ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു പറയുന്നു: ഒമാ കലകിന സമാവാത്തി വല്ലർന്ന ഒമാ ബൈനഹുമാ ഇല്ലാ ബിൽഹഖ്. ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്ക് രണ്ടിനും ഇടയിലുള്ളതിനെയും ന്യായമായ കാരണത്തോടു കൂടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. എന്നിട്ട് അതിനെ സംബന്ധിച്ച് അള്ളാഹു ഇപ്രകാരമാണ് പറയുന്നത്: ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. നിശ്ചയമായും നിന്റെ റബ്ബ് തന്നെയാണ് സർവസൃഷ്ടാവും സർവജ്ഞനുമായിട്ടുള്ളവൻ. അതെ, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അവൻ്റെ ഉദ്ദേശ പൂർത്തീകരണത്തിലേക്കാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ലഭിക്കപ്പെട്ട ഈ ജീവിതം വെറുതെ ലഭിച്ചതല്ല എന്ന തിരിച്ചറിവിലേക്കാണ് അൽ ഖല്ലാഖ് എന്ന തിരുനാമം നമ്മളെ നയിച്ചു കൊണ്ടുപോകേണ്ടത്.